തയ്യേറി കൂടുകൾ നിർമ്മിക്കുന്നു വിദേശികളായ പ്രാണികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനാണത്രേ പാറ്റ ഇത്തരം കൂടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഈശ്വര നമ്മുടെ കണ്ണിൽ പാറ്റ വീണതു തന്നെ सूत्र प्रयोग पाव चुकणी अण्णा कुूट शरी नी वेगम चंपक्रूकने वि नूत्र नमुक वेगम वेट वीडि अंदा या विषमिक्कुमो कुञ्ञु मक्कळ
விட்டு கரஞ்சிடுமோ துக்கம் தாங்கான அவர்க்கு கழிஞ்சிடுமோ நின்னை காணாஞ்சால் விஷமிக்குமோ குஞ்சு மக்கள் வா விட்டு கரஞ்சிடுமோ துக்கம் தாங்கான அவர்க்கு கழிஞ்சிடுமோ നീ കുറെ കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിന്നെ ഞാൻ വിടില്ല. ഈ കൂട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും ഞാൻ പോയി കുറച്ച് കാട്ടുകിഴങ്ങ് പറിച്ചുകൊണ്ട് വരാം. കാട്ടുകിഴങ്ങ് തിന്നാൽ കുറച്ച് ദിവസം കൊണ്ട് നീ തടിച്ചു കൊഴുക്കും. എന്നിട്ട് നിന്നെ ഞാൻ ചുട്ടു തിന്നും. വരുന്നുണ്ടല്ലോ മക്കളെ ഞാൻ അല്പം വൈകി അതുകൊണ്ടാ ലേറ്റായത് ദിനവൻ ചേട്ടാ വേഗം വന്നിരിക്കൂ നമുക്ക് ഉടനെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ചുട്ടന്റെ കയ്യിൽ നിന്നും ചുക്കിണി അണ്ണാനെ രക്ഷപ്പെടുത്തണം ഓ ശരി ശരി നല്ല ബുദ്ധി പ്രയോഗിച്ച് ചുക്കിണി അണ്ണാനെ നമുക്ക് ഉടൻ രക്ഷപ്പെടുത്താം ബുദ്ധി കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്നേ ശക്തിയാണ് വേണ്ടത് ശക്തി ഉണ്ടെങ്കിൽ വേട്ടക്കാരനെ ഇടിച്ച് പപ്പടമാക്കാം അണ്ണാരക്കണ്ണനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷമിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല രക്ഷപ്പെടാൻ പോംവഴികൾ കണ്ടെത്തണം അതിന് ശക്തി മാത്രം പോരാ ബുദ്ധിയും വേണം ബുദ്ധി കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാക്കയുടെ കഥ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാ ആ കഥയൊന്ന് കേൾക്കട്ടെ കേൾക്കണോ പണ്ടൊരിടത്ത് ഒരു കാക്കച്ചമ്മ ഉണ്ടായിരുന്നു നല്ല വേനൽക്കാലം വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടി അലഞ്ഞു ഒരു വേനൽക്കാലമൊരു കാകൻ ദാഹിച്ചവശയായി പാറി നടന്നു ഒരു തുള്ളി ജലം പോലും ലഭിക്കാതെ ആ പാവം പല ദിക്കും തേടിയലഞ്ഞു ക്ഷീണിച്ചു ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കയ്യിൽ ഇരുന്നു നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു ക്ഷീണിച്ചു ക്ഷീണിച്ചു കാക്കച്ചിയമ്മ ഒരു വാഴക്കയ്യിൽ ഇരുന്നു നാനാഭാഗത്തും നോക്കിയിരിക്കെ ഒരു മൺകുടം അങ്ങകലെ കണ്ടു ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽക്കൂ ആർത്തിയിൽ ദാഹം തീർക്കുവാൻ കാക്കയും മൺകുടവക്കിൽ ഇരുന്നു പലവട്ടം നോക്കിയ ദാഹജലത്തിൽ ചുണ്ടെത്തുവാൻ കഴിയാതെ നിൽപ്പൂ
തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു ഉള്ളിൽ തെളിഞ്ഞിടും തന്ത്രവുമായി കാകൻ കല്ലുകൾ കൊത്തിയെടുത്തു വെള്ളം ഉയരുവാൻ കല്ലുകൾ ഭരണിയിൽ നിറച്ചിട്ട് ദാഹവും തീർത്തു പ്രതിസന്ധികൾ വന്നണയും സമയം തൻ ബുദ്ധിയും തന്ത്രവും ആയുധമാക്കൂ തരണം ചെയ്തിടാം എന്നോതി ആ കാകൻ എങ്ങോ പറന്നുപോയി ആ അന്ന കണ്ടത് നന്നായി. നമ്മളെ പാറവർത്ത ബസീർ ഗൾഫിൽ നിന്നിട്ട് പറഞ്ഞിട്ട് കൊണ്ടോന്ന് മുയവപ്പ് തീർന്നിട്ടുണ്ടാവും. ഹുസൈൻ അളിയൻ വന്നിട്ടുള്ള മുയൻ ചാക്കിലാക്കി പോയിരുന്നതാ. ഡാകാ ഡാകാ, ഈ കൂലിപ്പണി എടുക്കാൻ ഇനി കൊണ്ട് ആവൂല. ഇജ്ജ് എത്രാം ക്ലാസ് വരെ പഠിച്ചീണ്? സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട്, ആ പണി പറ്റും എനിക്ക്. ഫോർസൂടിയാണ് തരും ഞാൻ. വെറുതെ ഓരോ തർക്കം ഉണ്ടാക്കി അളിയനെ കണ്ട് വരുത്താനട വരുത്താണ്ട. ആർക്കാണെങ്കിൽ മടി വെക്ക, കാവുകാകുമ്പോ കഴിയൂല, മനസ്സിലായില്ലേ? കേറ്റം പൂച്ച പറഞ്ഞത് ശരിയാണ്, ശക്തിയും ബുദ്ധിയും മാത്രം പോരാ, ധൈര്യവും വേണം. നല്ല ബുദ്ധിയും ശക്തിയും ഉള്ള ഒരാൾക്ക് ധൈര്യമില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, ശരിയല്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ചോണപ്പൻ ചോണപ്പൻ എന്ന ഒരു ഉറുമ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എങ്കിൽ അങ്ങനെ ഒരുത്തനുണ്ട്, നമുക്ക് ചോണപ്പനെ സഹായം തേടാം. എന്താ ചോണപ്പൻ ഉറുമ്പോ? എന്താ അപ്പോ നിസ്സാരനായ ഒരു ഉറുമ്പിനെ വേട്ടക്കാരനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന? എടാ ഡോങ്കു, നീ കളിയാക്കുകയൊന്നും വേണ്ട. ചോണനുറുമ്പ് നിസ്സാരനായൊരു ജീവിയാണെന്നാണോ നിന്റെ വിചാരം? ആരുടെയും കഴിവിനെ ചെറുതായി കാണരുത്, മറ്റുള്ളവരെ നിസ്സാരന്മാരായി കാണുന്നവരാണ് മണ്ടന്മാർ. ഓഹോ, എന്നാ ശരി. ചോണപ്പനുറുമ്പിനെ എന്താ ചെയ്യാൻ കഴിയാ? എന്താ ചെയ്യാൻ കഴിയാന്നോ? ചോണപ്പൻ വേട്ടക്കാരനെ ഓടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എങ്ങനെയായിരുന്നു ചോണപ്പൻ ഉറുമ്പ് വേട്ടക്കാരനെ ഓടിച്ചത്? നമ്മുടെ ചോലപ്പുഴയുടെ വക്കത്ത് വെച്ചായിരുന്നു സംഭവം. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കൂടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. പുഴയുടെ വക്കത്തെ അത്തിമരക്കൊമ്പത്ത് പാവം ഒരു പ്രാവ് വന്നിരുന്നു. പുള്ളിച്ചിറകുകൾ കൊത്തിക്കൂടഞ്ഞും കൊണ്ടൊത്തിരി നേരം കഴിച്ചു കൂട്ടി. കളകളം പാടും കുഞ്ഞോളങ്ങൾ കണ്ടിട്ട് വെള്ളരിപ്രാവിൻ മനം കുളിർന്നു. പെട്ടെന്നൊരു കട്ടുറുമ്പിൻ കരച്ചിൽ കേട്ടന്നേരം പ്രാവച്ചൻ ഒന്നു ഞെട്ടി. വെള്ള
വെള്ളത്തിൽ മുങ്ങിക്കുളിക്കും ഉറുമ്പിനെ കാണേയിലയൊന്ന് കൊത്തിയിട്ടേ പ്രാണൻ പിടയ്ക്കുന്ന നേരം ലഭിക്കുമ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കേറേ ജീവൻ കനിഞ്ഞിടും കട്ടുറുമ്പിൻ മുഖം സന്തോഷമാലെ തുളുമ്പി നിന്നേ രക്ഷകൻ ദൈവത്തിൽ ആയിരം സ്തുതിയോതി ആ സ്ഥലം വിട്ടൂറും വന്നു നീങ്ങി പിന്നെയും കട്ടൂറും ബാവഴി പോകവേ ഒരു വേള നമ്പുമായി കാത്തിരിപ്പൂ തൂവൽ മിനുക്കുമാ പ്രാവിന്റെ മേനിയിൽ അസ്ത്രം തൊടുക്കുവാനായി നിൽപ്പൂ വേടന്റെ കാലിൽ കടിക്കവേ അമ്പിന്റെ ദിശ മാറിയെങ്ങോ പോയി പതിച്ചു പ്രത്യുപകാരം കൊടുത്തിടും പ്രാവിനെ രക്ഷിച്ചുറും വന്ന് യാത്രയായി പരസ്പരം സ്നേഹിപ്പു നമ്മൾ സഹായിതരാവു നമ്മൾ ശക്തിയില്ലാത്തവരെന്ന് കരുതുന്ന പലർക്കും പല വലിയ കാര്യങ്ങളും ചെയ്യാനാവും ശരി നമുക്ക് ചോണപ്പനുറുമ്പിനോട് നമ്മെ സഹായിക്കാൻ പറയാം പറ്റില്ല 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 ഈ മണ്ടത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല ചോണപ്പനുറുമ്പിന് വിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എനിക്കൊരു കിടിലൻ ബുദ്ധി തോന്നുന്നു അയ്യടാ നിന്റെ ഒരു ബുദ്ധി ചേച്ചേ നല്ലൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തർക്കവും വാശിയും പാടില്ല വഴക്ക് കൂടുന്നവർക്ക് അവസാനം ദുഃഖിക്കേണ്ടി വരും വഴക്ക് കൂടി തോറ്റുപോയ മുട്ടനാടുകളുടെ കഥ കേട്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വഴക്കടിക്കില്ല.